പബ്ലിക് ഫ്ലഡ് ലൈറ്റ് ബസ് സ്റ്റോപ്പ് തുടങ്ങിയവ നിർമ്മിക്കുന്ന എന്തിനാണ് സർക്കാർ സാധാരണയിൽ കൂടുതൽ പണം ചിലവാക്കുന്നത്? അതെന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. പക്ഷേ ബസ് സ്റ്റോപ്പിലും പബ്ലിക് ഫ്ലഡ് ലൈറ്റിലും ഒക്കെ നമ്മളിപ്പോൾ കാണുന്ന ചില പരസ്യങ്ങൾ വളരെ അരോചകമാണ്. ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ഇയാൾ അനുവദിച്ച എന്നൊക്കെയാണ് പറയുന്നത്. എക്സ് അനുവദിച്ച ബൾബ്, എക്സ് അനുവദിച്ച പോസ്റ്റ്, എക്സ് അനുവദിച്ച എന്താ പറയുന്നത് പാലം എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര ബോറാണ് സംഗതി. കാരണം അത് ആരാ, ഇതാണ് ഈ ഞാൻ എപ്പോഴും പറയുന്നത്, അന്യൻ്റെ പണം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അതിനെ തടസ്സപ്പെടുത്താതിരിക്കുക മാത്രം ചെയ്താൽ മതി. പക്ഷേ അത് നിങ്ങളുടെ ഒരു ഒരു അച്ചീവ്മെൻ്റായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളത് അതിനാണ് തള്ളു എന്ന് പറയുന്ന ബേസിക്കലി. അത് ആരെങ്കിലുമൊക്കെ ആ ഒരു ട്രെൻഡ് എന്തെങ്കിലും അറസ്റ്റ് ചെയ്യണം, ഇന്നാരുടെ അനുവദിച്ചു, അങ്ങനെ ഒരു പഴയ ഒരു യജമാന ബോധം ആണ് അവിടെ ശരിക്കും സംരക്ഷക ഭാവവും യജമാന ബോധവും ഉള്ള മനുഷ്യർ ഞാൻ എന്തൊക്കെ തന്നു പഴയ പോറ്റി ചന്ദനം ഇട്ട് കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ രാജാവ് കൊടുക്കുന്നത് പോലെ, എൻ്റെ ഒരു കൃപ കൊണ്ടാണ് എല്ലാവരും കഴിയുന്നത്, ഞാനാണ് അവിടെ വെളിച്ചം കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നതിൽ ഒരു എന്താ പറയുക, ആത്മാഭിമാനമുള്ള മനുഷ്യർക്ക് അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ കോൺട്രിബ്യൂഷൻ അതിനകത്ത് എന്താണെന്ന് നോക്കുമ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, റിക്വയർഡ് തിങ്സ് അവർ ചെയ്യുന്നു എന്നുള്ള നമ്മുടെ ഡ്യൂട്ടിയാണ്. നിങ്ങളൊരു ജനപ്രതിനിധി എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എന്ന നിലയിലോ അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ അതിന് അനുകൂലമായി സൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങളതിനെ എതിർക്കുക ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജനദ്രോഹമാണ്. രണ്ടിലും നിങ്ങൾ യഥാർത്ഥത്തിൽ യു സിംപ്ലി സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും സ്വയം പദപ്പെടുപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്.